But we know that. It was a fake investigation. ആയിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിനെയും കുട്ടിയെയും കാണാനില്ലെന്നാണ് ഇവർ പറയുന്നത്. രാവിലെ രണ്ട് തവണ നമ്മളെ വെട്ടിച്ചപ്പോൾ ഒരു വണ്ടിയെ പറ്റി പറഞ്ഞില്ലേ? Let's start the game again. പുലിമുറുകം പോലെ ഫിലിം ആയിരിക്കും പ്രതീക്ഷിക്കണം. അങ്ങനത്തെ ഒരു മാസ് പടം അല്ല, അതിവർ പറയുന്നൊന്നും ചെയ്യണ്ടേ, നേരത്തെ പറയണ്ട. ഇതൊരു ആക്ഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിം ആവാൻ സാധ്യത. ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ മാസായിരിക്കും? രണ്ടിന്റെ ഇടയിലായിരിക്കും. ആണല്ലേ, പക്ക മാസാണ് അല്ലെന്നാ അവർ പറയണത്. വൈശാഖ ഉദയകൃഷ്ണൻ ടീമാണെങ്കിലും അവര് പുലിമുറുകം പോലെ പക്ക മാസം അല്ലെന്നാ പറയണം. ആണല്ലേ, ഇതൊരു ക്ലാസ് മാസത്തിന്റെ ഇടയിലായിരിക്കും. മോഹൻലാലിന്റെ ലോക്പാൽ സിനിമ സ്റ്റേഷൻ ആണെങ്കിൽ ഒരു ഈ സിംഗ് റോൾ ചെയ്യുന്നത്, അല്ല സിംഗ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. കോമഡി ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലേ? ആക്ഷനാണ് കൂടുതൽ തോന്നുന്നത്, ആക്ഷൻ ത്രില്ലർ ആണെന്ന് തോന്നുന്നു. ഇത് ഫിലിം വരുമ്പോൾ കാണാം, കാരണം ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾ പണ്ട് എയ്റ്റീസിൽ നയൻറ്റീസിൽ നമുക്ക് കണ്ണും കൂട്ടി പോയി കാണാം, എല്ലാം നല്ലതായിരുന്നു. ഇതിപ്പോൾ കാണാം, നല്ല പടാവണ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ വരുമ്പോൾ കാണാം. നല്ല മൂവി, എല്ലാവരും വിചാരിക്കുന്ന മൂവി ആയിരിക്കില്ല, ഒരു മാസ് പടം ആയിരിക്കില്ല, ആയിരിക്കില്ല അല്ലേ. അങ്ങനെയാണ് അവർ പറയുന്നത്. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ടായി? കണ്ടിരിക്കാം. ലെനയുടെ സൗണ്ട് എപ്പോഴും, ഞാൻ ലെനയുടെ ബേസിക് പ്രോബ്ലം ആണ്, എല്ലാത്തിലും ആ സൗണ്ട് അത് ശരിയല്ല, വേറെ ആരെങ്കിലും ഡബ് ചെയ്യുന്നത്. ഹണി റോസ് മുടി കോംബോ ഉണ്ടെന്ന് പറയുന്നത്, ഹണി റോസ് ഉണ്ടല്ലേ, ഞാൻ കണ്ടില്ല. അത് ഹണി റോസ് ആണ് മെയിൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മോഡൽ ഹണി റോസ് ഒരുപാട് പടം അഡ്വർടൈസ്മെന്റ് പടം വരുന്നുണ്ട്, നല്ല കോമ്പിനേഷൻ ആണ്. പടം കുഴപ്പമില്ല, ഒരു കൊമേഴ്ഷ്യൽ പടമാണ്, പക്ക കൊമേഴ്ഷ്യൽ പടമാണ്. എങ്ങനെ വരുമെന്ന് അറിയില്ല, കാണുമ്പോൾ അന്ന് ഇറങ്ങുമ്പോൾ പറയാൻ പറ്റില്ല. ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിം ആയിരിക്കും. ഈ ഒരു ഈ ശ്രദ്ധാജി വേഷം മോളെ ലോക്പാളിൽ ചേരുന്നുണ്ടായിരുന്നു, നന്നായി ചേരുന്നുണ്ട്, ചേരുന്നുണ്ടല്ലേ. പക്ഷേ എൻ്റെ അഭിനയിച്ച മോഡലിൽ ഇനി പഴയ പോലെ നല്ല അഭിനയിച്ചാൽ റോൾസുകളും ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റാർഡമോറിൻ്റെ റോൾസാണ്, ഒരു താരപദവിയാണ് ഉപയോഗിക്കുന്നത്. മാറ്റി പിടിക്കണമെന്ന് പറയണേ, നമ്മൾ പണ്ടൊന്നും കാര്യമില്ല, പുള്ളി തീരുമാനിക്കണം. പണ്ടത്തെ പോലെ ആയിരുന്നു നല്ലത്. എയ്റ്റീസിലെ അവസാനം നയൻറ്റീസിൽ ഞാൻ ജനിച്ചു വന്നപ്പോൾ പുള്ളി എല്ലാ വേരായിട്ടും ചെയ്യണ്ടായിരുന്നു, ക്ലാസ്സും മാസ്സും എല്ലാ ജോണ്ടും ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണം നല്ലതായിരുന്നു. ഇപ്പം എല്ലാ മാസം കൊണ്ട് പോകാനാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മലയാളം സിനിമയുടെ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയാണ്, പുള്ളിയുടെ മലയാളം സിനിമ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാം. പിന്നെ ആൻറ്റി പെരുമ്പാവൂരിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഇങ്ങനത്തെ പടം ചെയ്യാൻ. ഇപ്പോൾ നരസിംഹന് ശേഷം മോഹൻലാൽ വേറെ ഇല്ല, സ്റ്റാർട്ടും അങ്ങനെയൊക്കെ പോയി, സാധാരണ ഡയറക്ടേഴ്സിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി താരപദവി അങ്ങനെ രജനീകാന്ത് ആ സ്റ്റൈലിലേക്ക് പോവുകയാണ്. രണ്ടും വേണം, ഈസ നല്ലൊരു ആക്ടറുമാണ്, താരമാണ്, രണ്ടും വേണം. ഇപ്പോൾ താരം മാത്രമേ കാണുന്നുള്ളൂ, രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ നല്ലതാണ്.